സിബിഐയിൽ അത് പുനരാരംഭിക്കാനും വേണ്ടിയുള്ള ഒരു നടപടി പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ രണ്ട് കാര്യങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽ ഇന്നത്തെ വരവിൽപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, ആദ്യം നെഹ്റു 1952 ചാടിക്കേറിയ നമ്മുടെ ആ നടുഭാഗം ചുണ്ടൻ മ്യൂസിയമായി മാറ്റണം, അതിന് സർക്കാർ ഇടപെടണം, അതിന് അല്ലെങ്കിൽ എം പി തന്നെ ഇടപെട്ടുകൊണ്ട് ആ നടുഭാഗം ചുണ്ടനെ സംരക്ഷിക്കണം. രണ്ടാമത്തത് സിബിഐയിൽ വേണം അല്ലെ, ഇതും നമ്മൾ സർക്കാരിന് മുന്നിൽ വയ്ക്കുന്നതാണ്. സിബിഐയിൽ പോലുള്ള മത്സരങ്ങളൊക്കെ നടക്കണം. ചുഴമല മുണ്ടക്കൈയൊക്കെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് സഹായിക്കുന്നവരാണ്. പക്ഷേ ഈ നാടിനെയും ബോട്ട് ക്ലബിനെയും ഒക്കെ നമ്മൾ സഹായിക്കണം, ടൂറിസത്തെ നമ്മൾ സഹായിക്കണം. എനിക്കൊന്നും ടൂറിസം വകുപ്പ് മന്ത്രി അതിന് അനുകൂലമാണെന്ന് അറിയിച്ചിരിക്കുന്നത്. എനിക്ക് നമ്മൾ ഈ പരിപാടി കഴിയുന്നതിന് മുമ്പ് ടൂറിസം മന്ത്രി നമുക്കൊന്ന് കണക്ട് ചെയ്താൽ നന്നായിരിക്കും. പി സി ആർ ഒന്ന് സദിക്ക മുഹമ്മദ് റിയാസിനെ ഒന്ന് വിളിച്ചാൽ നന്നായിരിക്കും. നാട്ടുകാരുടെ ഏക സ്വരമാണ് കേട്ടോ, സിബിഐ വേണം എന്നുള്ളത്. അപ്പോൾ ആവശ്യം നമ്മൾ എങ്ങനെയാണോ റിപ്പോർട്ടർ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ഇടപെട്ടത്, സർക്കാർ അനുകൂലമായി നിലപാടെടുത്തത്, അതേപോലെ സിബിഐന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണം. ഇപ്പോൾ തെളിഞ്ഞ അന്തരീക്ഷമാണ്, വള്ളംകളിക്കും തെളിഞ്ഞ അന്തരീക്ഷമാണ്, ആഘോഷങ്ങൾക്കും ഉത്സവങ്ങൾക്കും തെളിഞ്ഞ അന്തരീക്ഷം തന്നെയാണ്. അപ്പോൾ നമ്മൾ വള്ളപ്പുരയിൽ നിന്ന് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്, അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് പോകുന്നു. അപ്പോൾ എല്ലാവിധ ആശംസകളും കാരിച്ചാലിന്, പള്ളാത്തുരുതിക്ക്, ഗംഭീരമാവട്ടെ, ഉഷാറാവട്ടെ. ഓക്കെ, ഗംഭീരം എല്ലാവിധ അഭിനന്ദനങ്ങൾ. സംബന്ധമായിട്ട് കഴിഞ്ഞ നെഹ്റു ട്രോഫി എക്സിക്യൂട്ടീവില് മന്ത്രി ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്, ആ ഉറപ്പ് പാലിച്ചാൽ പ്രഖ്യാപനം ഈ നെഹ്റു ട്രോഫി മുന്നേ ഉണ്ടാവണം സിബിഐയിൽ. എന്താ വെച്ചാൽ ഈ വള്ളങ്ങൾ 9 വള്ളങ്ങളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്, ഈ 9 വള്ളങ്ങളാണ് സിബിഐയിൽ വരുന്നത്. അതായത് നെഹ്റു ട്രോഫിക്ക് മുന്നേ അത് പ്രഖ്യാപിച്ചാലേ ഈ വള്ളങ്ങളെല്ലാം കൂടുതൽ ഉഷാറായിട്ട് എനിക്ക് തോന്നുന്നു മിനിസ്. അങ്ങനെയാണെങ്കിൽ അതിന് മറ്റു തടസ്സമില്ലെങ്കിൽ ഉടൻ പ്രഖ്യാപിക്കുന്നതായിരിക്കും നല്ലത്. കാര്യം ഈ ജനതയുടെ ഒരു ആവേശമാണല്ലോ, അവരുടെ ആ ഊർജ്ജത്തിനോടൊപ്പം നമുക്ക് നിൽക്കാം. മിനിസ്റ്ററുടെ അടുത്ത് പ്രത്യേകം ഒരു അഭ്യർത്ഥന നാട്ടുകാർക്ക് വേണ്ടി നമ്മൾ മുന്നോട്ട് വയ്ക്കുകയാണ്. തീർച്ചയായിട്ടും മിനിസ്റ്റർ ഇത് കേൾക്കുന്നുണ്ടാവും. നമ്മുടെ ഈ പരിപാടി കഴിയുന്നതിന് മുമ്പ് ആ സന്തോഷ വാർത്ത നമുക്ക് ഈ നാട്ടുകാരെ കൂടി അറിയിച്ചാൽ നന്നായിരിക്കും, സിബിഐന്റെ വരവ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്കിനി മറ്റൊരു കരയിലേക്ക് പോയാലോ? അപ്പോൾ വാർത്തയും വിശേഷങ്ങളും ഒക്കെ കണ്ട് നിങ്ങൾ തുടരുക. നമ്മളിപ്പോൾ ഉള്ളത് കുട്ടനാട്ടിലാണ്, പള്ളാത്തുരുത്തിയിലാണ്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് തുഴയുന്ന കരിച്ചാൽ 5-ാമത്തെ തവണ പള്ളാത്തുരുത്തി കപ്പെടുക്കാൻ പോകുന്നു, 16-ാമത്തെ തവണ കാരിച്ചാൽ ചുണ്ടൻ കപ്പെടുക്കാൻ പോകുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. യു ബി സി കൈനകരിക്കാർ അങ്ങനെ വിട്ടുകൊടുക്കുമോ? ഇത്തവണ തലവടി ചുണ്ടനാണ് യു ബി സി കൈനകരി തുഴയാൻ പോകുന്നത്. തലവടി ചുണ്ടൻ ചെറിയ വള്ളമല്ല, യു ബി സി കൈനകരി അങ്ങനെ എഴുതിത്തള്ളാൻ പറ്റില്ല. ആരുണ്ടെങ്കിലും കാരിച്ചാലിന് ഒരു പ്രശ്നവുമില്ല, പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് 1-ാം സ്ഥാനത്ത് എത്തിയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ വാർത്താ യാത്രയും തുടരുന്നു. അപ്പൊ താങ്ക് യു ആൾ. അപ്പൊ നമുക്ക് 28-ാം തീയതി കണ്ടുമുട്ടാം. രാവിലെ വരും, 28-ാം തീയതി രാവിലെ വരും. ഓക്കെ, അപ്പോൾ ആവേശം ഉച്ചസ്ഥായിലായിരിക്കും. ഇപ്പൊ തന്നെ 72 മണിക്കൂറിന് മുമ്പ് തന്നെ കുട്ടനാടിന്റെ ആവേശം ഇത്രത്തോളം ഉണ്ടെങ്കിൽ 28-ാം തീയതി എത്ര ആവേശമായിരിക്കും എന്ന് നിങ്ങളൊന്ന് കരുതി കൂട്ടിക്കൊള്ളൂ. അപ്പോൾ 28-ാം തീയതി റിപ്പോർട്ടറിന്റെ വാർത്താ സംഘം, ഞാൻ മാത്രമല്ല, എനിക്കൊപ്പം ബാക്കി പുലികൾ കൂടി രംഗത്ത് വരുന്നുണ്ട്. സമഗ്രമായ കവറേജാണ് ഇത്തവണ വള്ളംകളിക്ക് വേണ്ടി റിപ്പോർട്ടർ ഒരുക്കുന്നത്. കാരണം ഈ വള്ളംകളി റിപ്പോർട്ടറിന്റെയും കുട്ടനാടിന്റെയും ഒരു ആവേശം കൂടിയാണ്. പ്രത്യേകിച്ച് നമ്മൾ അടക്കമുള്ളവർ അതിന് പിന്നാലെ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഒരുപാട് തവണ നമ്മൾ ആ ക്യാമ്പയിനുമായിട്ട് കുട്ടനാട്ടിലെത്തി. തീർച്ചയായിട്ടും അത് വലിയ ഗുണകരമായ ഒന്നായിട്ട് മാറുകയും ചെയ്തു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം കൂടി ഞാൻ പ്രേക്ഷകരോട് പറയാം. ഞങ്ങളിങ്ങനെ നടന്നു വന്നപ്പോഴാണ്, ഇതൊക്കെ ഒരു ടൂറിസം മേഖലയല്ലേ, ഈ ടൂറിസം മേഖലയുടെ ഒരു അവസ്ഥ ശരിക്കും പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഒരു പക്ഷേ വെള്ളമൊക്കെ കയറുന്നതുകൊണ്ടാണോ എന്നറിയില്ല, പക്ഷേ ഈ റോഡ് വളരെ മോശമാണ്. രാജസ്ഥാനിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും വന്ന വിദ്യാർത്ഥികളൊക്കെ നമ്മൾ കണ്ടു. അവരൊക്കെ ഈ സ്ഥലത്തുകൂടി വരുമ്പോൾ കേരളത്തെക്കുറിച്ചുള്ളൊരു മതിപ്പങ്ങ് പോകും എന്ന് മാത്രമാണ്. അതുകൊണ്ട് ധാരാളം വിനോദസഞ്ചാരികൾ എത്തുന്നതാണ് ഒരുപാട്. ഇപ്പോൾ മിനിസ്റ്റർ മുഹമ്മദ് റിയാസ് നമുക്കൊപ്പം ഉണ്ട്. ഞാൻ ഹലോ, ഗുഡ് മോർണിംഗ് മിനിസ്റ്റർ മുഹമ്മദ് റിയാസ്. ഞാൻ മിനിസ്റ്ററെ കാര്യത്തിൽ ഒരു കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് മിനിസ്റ്റർ ലൈനിൽ വന്നത്. ഞാൻ ദുരുദ്ദേശത്തോടു കൂടി കുറ്റപ്പെടുത്തിയതല്ല, ഇവിടുത്തെ ഈ സ്ഥലം കണ്ടപ്പോ, ചെറിയ റോഡ് ഇങ്ങനെ തകർന്ന് കിടക്കുന്നത് കണ്ടപ്പോ, അരികുന്നത് പഞ്ചായത്തിന്റെ റോഡാണ് തോന്നുന്നല്ലേ, ഇത് ഇത് പഞ്ചായത്തിന്റെ പി ഡബ്ല്യുഡിയുടെ റോഡല്ല, മുനിസിപ്പാലിറ്റി റോഡാ. അപ്പൊ അത് പി ഡബ്ല്യുഡിയുടെ റോഡല്ല, എങ്കിലും ആ റോഡിന്റെ അവസ്ഥ കണ്ടപ്പോ എന്ന് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഇവിടെ വന്നപ്പോൾ നാട്ടുകാർ പറഞ്ഞത്, മിനിസ്റ്ററെ നമ്മുടെ സിബിഐന്റെ കാര്യത്തിൽ ഒരു അനുകൂല തീരുമാനം ഉണ്ടെങ്കിൽ ഒരു വലിയ ഹാപ്പിയാവും, ഇത്തവണത്തെ ബോട്ട് റേസ് അവർ കേമമാക്കും, മിനിസ്റ്റർ ഒന്ന് പറഞ്ഞാൽ മതി എന്നാണ് ഇവർ പറയുന്നത്. രണ്ട് കാര്യം ഡോക്ടർ അരുൺ, രണ്ട് കാര്യം. ഒന്നിപ്പോ റോഡിന്റെ കാര്യം പറഞ്ഞല്ലോ, കേരളത്തിൽ അരുൺ പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകനാണ്, അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കേരളത്തിൽ 300,000 കിലോമീറ്റർ റോഡുണ്ട്. അതിൽ 10,000-30,000 കിലോമീറ്റർ റോഡ് മാത്രമാണ് പി ഡബ്ല്യു ഡി റോഡ്. അപ്പോ ഏത് റോഡും ഈ പി ഡബ്ല്യു ഡി എന്ന് പറഞ്ഞ് ഇപ്പൊ അരുൺ കുറ്റപ്പെടുത്തിയ പോലെ എല്ലാവരും കുറ്റപ്പെടുത്താറുണ്ട്, അത് കുഴപ്പമില്ല. ഇങ്ങനെ ഒരു വസ്തുതയുണ്ട് എന്നുള്ളത് ഒന്ന് അറിയിക്കുക. രണ്ട്, ഞാൻ പി ഡബ്ല്യു ഡി പറഞ്ഞിട്ടില്ല കേട്ടോ, ഞാൻ പി ഡബ്ല്യു ഡി എന്ന് പറഞ്ഞിട്ടില്ല, അതെ കുറ്റപ്പെടുത്തി എന്ന് പറഞ്ഞോ, ഞാൻ കേട്ടിട്ടില്ല എന്താ സംഭവം. അപ്പൊ രണ്ട്, ചാമ്പ്യൻസ് സ്പോർട്സ് ലീഗ് മാസങ്ങൾ തയ്യാറെടുപ്പ് നടത്തേണ്ട ഒരു പ്രധാനപ്പെട്ട
ടൂറിസത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രോഗ്രാമാണ്. ഇത്തവണ ചൂരൽമല ദുരന്തം വന്നതിന്റെ ഭാഗമായി ഈ സർക്കാർ ഫണ്ടിങ് പ്രോഗ്രാമുകളൊക്കെ മാറ്റി. അങ്ങനെ മാറ്റിയതിന്റെ ഭാഗമായി ചാമ്പ്യൻസ് സ്പോർട്സ് ലീഗും മാറ്റിവെച്ചു. എന്നാൽ ചാമ്പ്യൻസ് സ്പോർട്സ് ലീഗ് സംഘടിപ്പിക്കണമെന്നുള്ളതാണ് ടൂറിസം വകുപ്പിന്റെ നിലപാട്. ചാമ്പ്യൻസ് സ്പോർട്സ് ലീഗ് എന്തായാലും സംഘടിപ്പിക്കണം, അത് സംഘടിപ്പിക്കാനുള്ള എല്ലാ ഇടപെടലും ടൂറിസം വകുപ്പ് നടത്തും. ഇന്നലെയും ടൂറിസത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് ചാമ്പ്യൻസ് സ്പോർട്സ് ലീഗിന്റെ ഒരു യോഗം ഞാൻ പങ്കെടുത്തുകൊണ്ട് തിരുവനന്തപുരത്ത് ചേർന്നിരുന്നു. അതിലും ചാമ്പ്യൻസ് സ്പോർട്സ് ലീഗ് സംഘടിപ്പിക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി അതിന്റെ ഒരു ബോർഡുണ്ട്, ആ ബോർഡ് വിളിച്ചു ചേർക്കണം. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ആ ബോർഡിലുണ്ട്. ധനകാര്യ വകുപ്പ് മന്ത്രിയുമായി ഞാൻ സംസാരിച്ചിരുന്നു, അദ്ദേഹത്തോട് ഞാൻ ഈ വിവരം അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ചാമ്പ്യൻസ് സ്പോർട്സ് ലീഗ് എന്തായാലും സംഘടിപ്പിക്കണമെന്നുള്ളതാണ് ടൂറിസം വകുപ്പിന്റെ നിലപാട്. അത് ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം എന്നുള്ളതിൽ പറയുകയാണ്, എന്തായാലും ചാമ്പ്യൻസ് സ്പോർട്സ് ലീഗ് സംഘടിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ് ടൂറിസം വകുപ്പിന്റെ നിലപാട്. ഈ വർഷം ചാമ്പ്യൻസ് സ്പോർട്സ് ലീഗ് സംഘടിപ്പിക്കാനുള്ള ഇടപെടലുകൾ നടത്തും. വൗ, ദാറ്റ്സ് ഗ്രേറ്റ്. ഒരു നിമിഷം ഒരു നിമിഷം, നമ്മുടെ കൂടെ പള്ളാത്തുരുത്തിക്കാരൊക്കെ ഉണ്ടോ? നമ്മള് ഉണ്ടതാ. മിനിസ്റ്റർ നേരിട്ട് പറയുന്നു, ടൂറിസം ഇന്നലെ ടൂറിസം വകുപ്പ് മന്ത്രി അടക്കം ഇന്നലെ ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ യോഗം ചേർന്നിരുന്നു. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് നടത്തണം എന്ന് ടൂറിസം തീരുമാനമെടുത്തിരിക്കുന്നു. മാത്രമല്ല അത് ഇനി ധനമന്ത്രി അടക്കമുള്ള ബോർഡിനോട് വെക്കും. ടൂറിസം വകുപ്പ് ഇന്നലെ ഏകകണ്ഠമായി പ്രഖ്യാപിച്ചു, അവർ യോഗം ചേർന്ന് തീരുമാനിച്ചിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച് മിനിസ്റ്റർ. അപ്പൊ മിനിസ്റ്റർ, നാട്ടുകാരുടെ സ്നേഹം കൂടി മിനിസ്റ്ററെ നമ്മൾ തത്സമയം അറിയിക്കുകയാണ്. ഇനി അത് ബോർഡിൽ വെച്ചത് അപ്പോൾ മറ്റു കാര്യങ്ങളും ആലോചിക്കും. എന്തായാലും നമുക്ക് ഗംഭീരമായിട്ട് നടത്താനുള്ള എല്ലാ നിലപാടും ടൂറിസം വകുപ്പ്.